ഹായ് മച്ചവരെ, എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ നല്ലൊരു കിടക്കാച്ചി വിയറ്റ്നാം വിയർലി, ദേ നല്ല വരിക്കപ്പിലാവാണ്. അപ്പോൾ നല്ല വെയിറ്റുണ്ട്, ഞാൻ താഴെ വയ്ക്കട്ടെ. അപ്പോൾ മച്ചവരെ, ഇത് വിയറ്റ്നാം വിയർലിയുടെ നല്ല അടിപൊളി 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ്. അപ്പോൾ ഇതിൻ്റെ വില 300 രൂപയാണ്. അപ്പോൾ ദേ നമ്മളെ ഇത് നോക്കണം, ഞാൻ രണ്ടും സെയിം ഐറ്റമാണ് എടുത്തിട്ടുള്ളത്, ഒരേ ഐറ്റമാണ്. അപ്പോൾ ദേ ഇതിലെന്ന് പറഞ്ഞാൽ, ദേ നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ പറയാം, ഇതിൽ നേരത്തെ ചക്ക കായ്ച്ചതാണ്, അതായത് ഈ കുഞ്ഞു പ്രായിൽ തന്നെ. അപ്പോൾ ഈ അടുത്തിന് ആ ചക്കയുടെയൊക്കെ ചെറിയ ഒരു കളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ പരിപാടി ഇങ്ങനെ നടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ട് സ്ഥലം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇത് നടുന്നത്. ഒന്നും അവിടെ വരണത് ആ ഭാഗത്തായിട്ട് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ നടുന്ന കാഴ്ചയിലേക്ക് പോകാം. അങ്ങനെ ദേ മച്ചാൻ വരെ നമ്മളിനി നടേണ്ട പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ദേ നല്ല കിടക്കാച്ചി പ്ലാവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് നല്ല ചക്കയൊക്കെ കായ്ച്ചിടുന്ന പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇനി അടുത്തൊരു ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതായത് അങ്ങനത്തെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിരുന്നു, പല വിധത്തിലുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ ദേ ഇത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 300 രൂപയ്ക്ക് കിട്ടിയതാണ് ഒരു ഇത്. അതായത് ഒരു തൈ 300 രൂപയാണ്. അപ്പോൾ ദേ നിങ്ങളിപ്പോൾ ഈ കാണുന്നതിൽ നേരത്തെ ചക്ക കായ്ച്ച് കടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ ഇനി അടുത്ത് ഉടനെ കായ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ കായ്ക്കുന്ന ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനെ തന്നെ എടുത്തത്. അപ്പോൾ ദേ ഇനി നമുക്കിനി പിക്കാസും നമ്മാട്ടിയൊക്കെ വേണം. അപ്പോൾ ദേ ഞാൻ പിക്കാസും നമ്മുടെ എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങുകയാണ് വെട്ടാനായിട്ട്. അപ്പോൾ മച്ചാൻമാരെ, നമ്മളത് ഈ പ്ലാവിന് കുഴികുത്തുമ്പോഴേ നമുക്കൊരു 2x2, അതായത് 2 അടി നീളവും 2 അടി വീതിയും, അതുപോലെ താഴ്ച നമുക്ക് കുറച്ച് കൂടുതലാണ് എടുക്കുന്നത്. എന്നിട്ട് മണ്ണിളക്കി മണ്ണ് നന്നായിട്ട് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പൻ പുണ്ണാക്കി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളത്രയും നമ്മൾ നടുമ്പോൾ ഇത് പൊങ്ങി തന്നെ നടണം. അപ്പോൾ തന്നെ ഞാൻ നടുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ നല്ലപോലെ അടി നന്നായിട്ട് ഇളക്കി തന്നെ നമ്മൾ വയ്ക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നടാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്കിതിനൊന്ന് ഈ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് ഇത് നമ്മൾ കുഴിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ചാണകപ്പൊടിയും എല്ലുപൊടി അതുപോലെ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ദേ നമ്മൾ നമ്മളിത് നടാൻ പോവുകയാണ്. അപ്പോൾ ഈ ചീരയെല്ലാം ഈ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നടാം. അപ്പോൾ നമുക്ക് ഇത് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അധികം വലിയ കുഴി എടുക്കരുത്. കാര്യം ഇതിൻ്റെ ചുവട്ടിലാണ് കൂടുതലായിട്ട് ആദ്യമായി ചക്ക കായ്ച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിത് മൂടതേ, ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഇളക്കിയിട്ടുണ്ട്, ഇളക്കിയ മണ്ണാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു മട്ടം കഷ്ടിച്ച് മണ്ണിട്ടെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ മച്ചാൻ വരെ നമ്മൾ ഒരു പ്ലാന്റ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ നട്ടു, പിന്നെ ഇച്ചിരി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തു. അപ്പോൾ ഇതേ നമ്മളെ പരിപാടിയെല്ലാം ഒന്നിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി അപ്പുറത്തൂടെ നടാനുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൂടെ പോകും. ഇത് കുറച്ച് വെയിലത്തൊക്കെ ഇരുന്നതുകൊണ്ടാണ്, നമ്മളത് ഇന്നലെ മേടിച്ചതാണ്. അപ്പോൾ അത്രയ്ക്കും ഇന്നലെയും വെള്ളം നനച്ചു എങ്കിലും അങ്ങനെ പാക്കറ്റ് ഇരുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കൊത്തി ഇളക്കിയ മണ്ണൊക്കെ ആയതുകൊണ്ടാണ് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചത്. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെയാണ് നടാൻ പോകുന്നത്. അപ്പോൾ ദേ നമ്മൾ ആദ്യം കെട്ടിയതിൽ നല്ല ഒരുപാട് വേരുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇത് വേരൊക്കെ പുറത്തേക്കാണ്. അപ്പോൾ നമുക്ക് മാക്സിമം വേര് പോകാതെ തന്നെ എടുക്കാം. അപ്പോൾ ദേ ഇതിൻ്റെ അടിയിലും ധാരാളമായിട്ട് തന്നെ ദേ വേരും വേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ നമുക്ക് നടാം.
അപ്പം മച്ചാൻ വരെ ഞങ്ങൾക്കിവിടെ സ്ഥലം കുറച്ചേ ഉള്ളൂ, ഏകദേശം ഒരു 3.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയാണ് ഞാൻ ഈ കുഞ്ഞം പ്ലാവ്, അതായത് നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് നട്ട് നന്നായിട്ട് നമുക്ക് ചക്കയും കഴിക്കാം, അധികം ഹൈറ്റും ഇല്ല. അപ്പോൾ മച്ചാൻ വരെ എന്തായാലും നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. കുഞ്ഞു പ്ലാവൊക്കെ നമ്മുടെ വീട്ടിലും നമുക്ക് ഒതുങ്ങിയ കുഞ്ഞു സ്ഥലം മതി, ഡ്രമ്മിലൊക്കെ വയ്ക്കാനുള്ള ഹൈറ്റുമാണിത്. അപ്പോൾ എന്തായാലും വീട് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ വൈകുന്നേരം മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ ബൈ.